Hi everyone, welcome to our YouTube channel Niravara Education. Padipikina portions Nannai Manasilakkan Lecture 1 to 4 Kandathinu Shesham Lecture 5 Kanuka. Ini adutha topic namukku padikkanullathu evaporation aanu. Nammala day to day life il kaanunna oru process aanu evaporation. Okay, ningal sradhichittundavum നനഞ്ഞ തുണി നമ്മൾ വിരിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് എന്താണ് അത് നല്ലപോലെ ഉണങ്ങി കിട്ടും അല്ലേ അതായത് അതിലെ വാട്ടർ എന്തായി മാറും അതായത് ആ നനഞ്ഞ തുണിയിലുള്ള വാട്ടർ വേപ്പർ ആയിട്ട് കൺവേർട്ട് ആവും അല്ലേ അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞിട്ട് റോഡിന്റെ സൈഡിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാം അല്ലേ അതും കുറച്ച് സമയം എന്ത് ചെയ്യും കഴിയുമ്പോൾ അതും വറ്റി പോകുന്നത് കാണാം അതായത് അവിടെ എന്താണ് വാട്ടർ വേപ്പർ ആയിട്ട് മാറും നമ്മൾ പഠിച്ചു ലിക്വിഡിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് ബോയിലിംഗ് പോയിന്റ് റീച്ച് ആവുമ്പോഴാണ് അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുമെന്നും ആ പ്രോസസ്സിനെ നമ്മൾ ബോയിലിംഗ് എന്നുമാണ് വിളിച്ചത് അല്ലേ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കേസിലും എന്താണ് ലിക്വിഡ് ബോയിലിംഗ് പോയിന്റ് റീച്ച് ആകാതെ തന്നെ ഒരു സാധാ ടെമ്പറേച്ചറിൽ വേപ്പറായി പോയി അല്ലേ അതായത് ലിക്വിഡ് ബോയിലിംഗ് പോയിന്റ് റീച്ച് ആകാതെ തന്നെ എന്താണ് വേപ്പറായിട്ട് പോയി ഓക്കെ അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് റീച്ച് ആകാതെ തന്നെ ലിക്വിഡ് വേപ്പർ ആകുന്ന ആ പ്രോസസ്സിനെ നമുക്ക് ഇവാപറേഷൻ എന്ന് വിളിക്കാം ഓക്കെ ദ ഫിനോമിനൻ ഓഫ് ചേഞ്ച് ഓഫ് എ ലിക്വിഡ് ഇൻ ടു വേപ്പേഴ്സ് അറ്റ് എനി ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിൻ്റ് ഇസ് കോൾഡ് ഇവാപറേഷൻ അതായത് ബോയിലിംഗ് പോയിൻറ്റിന് താഴെ ഏത് ടെമ്പറേച്ചർ വെച്ചും എന്ത് സംഭവിക്കാം ഇവാപറേഷൻ സംഭവിക്കാം അപ്പോൾ ബോയിലിങ്ങിൻ്റെയും ഇവാപറേഷൻ്റെയും ഇവരെ കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ഒരു കോമൺ പോയിൻ്റ് എന്താണ് രണ്ടുപേരും ബോയിലിംഗ് ആയാലും ശരി ഇവാപറേഷൻ ആണെങ്കിലും ശരി അതിലെന്താണ് ലിക്വിഡ് എന്തായിട്ട് മാറും വേപ്പറായിട്ട് മാറുന്നുണ്ട് അല്ലേ ഇതാണ് അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ പോയിൻ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് നല്ല വ്യത്യാസമുണ്ട് ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഡിഫറൻസിൽ ഫസ്റ്റ് പോയിൻ്റ് എന്താണ് നമ്മളിപ്പോൾ പഠിച്ച പോയിൻ്റ് തന്നെയാണ് ടേക്സ് പ്ലേസ് അറ്റ് ഓർ എബവ് എ ഫിക്സഡ് ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിൻ്റ് അതായത് ബോയിലിംഗ് പോയിൻ്റ് റീച്ചായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ബോയിലിംഗ് നടക്കൂ അല്ലേ അതായത് ടേക്സ് പ്ലേസ് അറ്റ് ഓർ എബവ് എ ഫിക്സഡ് ടെമ്പറേച്ചർ ഒന്നല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് റീച്ച് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ ബോയിലിംഗ് എന്ന പ്രോസസ്സ് നടക്കത്തുള്ളൂ ഇവാപറേഷൻ്റെ കേസിലോ ടേക്സ് പ്ലേസ് അറ്റ് എനി ടെമ്പറേച്ചർ ബിലോ ദ ബോയിലിംഗ് പോയിൻ്റ് ബോയിലിംഗ് പോയിൻറ്റിന് താഴെ ഏത് ടെമ്പറേച്ചർ വെച്ചും എന്താണ് ഇവാപറേഷൻ നടക്കും ഓക്കെ ഇനി സെക്കൻഡ് പോയിൻ്റ് ബോയിലിംഗിൽ ബോയിലിംഗ് എന്ന് പറയുന്ന ഒരു ബൾക്ക് ഫിനോമിനാണ് അതേപോലെ ഇവാപറേഷൻ എന്ന് പറയുന്ന ഒരു സർഫസ് ഫിനോമിനും എന്താണ് ഈ ബൾക്ക് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഹീറ്റ് ചെയ്യാൻ വെച്ചു അല്ലേ അപ്പോൾ അത് ബോയിലാകുന്ന സമയം എന്താണ് ആ പാത്രത്തിലിരിക്കുന്ന ഫുൾ വാട്ടർ എന്ത് ചെയ്യും വേപ്പർ ആകാനായിട്ട് നോക്കും അല്ലേ അതായത് ഫുൾ ആ ഇരിക്കുന്ന ഫുൾ വോളിയം ആണ് എന്തായിട്ട് മാറുന്നത് വാട്ടർ വാട്ടർ വേപ്പർ ആകാനായിട്ട് പോകുന്നത് അല്ലേ സോ ബോയിലിങ്ങിന് നമുക്ക് എന്ത് പറയാം ഒരു ബൾക്ക് ഫിനോമിനൻ എന്ന് വിളിക്കാം അതേസമയം ഇവാപറേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സർഫസ് ഫിനോമിനൻ ആണ് അതായത് ഒരു വെസലിൽ എന്താണ് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് എന്താണ് ഇവാപറേറ്റ് ചെയ്യാനായിട്ട് സാധാ ഒരു ടെമ്പറേച്ചറിൽ ഇത് ഇവാപറേറ്റ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സർഫസിലുള്ള പാർട്ടിക്കിൾസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് എനർജി അക്വയർ ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് അതായത് അവരുടെ സർഫസിലുള്ള ലിക്വിഡ് പാർട്ടിക്കിൾസ് മാത്രമാണ് ഓക്കെ അവർ മാത്രമാണ് എനർജി അക്വയർ ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് ഓക്കെ അതുകൊണ്ടാണ് അവരെ സർഫസ് ഫിനോമിനൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് തേർഡ് പോയിൻ്റ് നമുക്ക് നോക്കാം ബോയിലിംഗ് എന്ന് പറയുന്ന ഒരു ഫാസ്റ്റർ പ്രോസസ്സും ഇവാപറേഷൻ ഒരു സ്ലോവർ പ്രോസസ്സും ആണ് ഓക്കെ ഇപ്പം ഞാനൊരു 1 ലിറ്റർ വാട്ടർ എടുത്ത് അതായത് 1 ലിറ്റർ വെള്ളം എടുത്ത് ഞാൻ ബോയിൽ ചെയ്യാനും വെച്ചു അതുപോലെ 1 ലിറ്റർ എടുത്ത് എന്താണ് വെറുതെ ഒരു റൂം ടെമ്പറേച്ചറിൽ തുറന്നും വെച്ചു ഇതിലേതായിരിക്കും പെട്ടെന്ന് വേപ്പർ ആകുന്നത് ഉറപ്പായിട്ടും എന്താണ് ബോയിൽ ചെയ്യാൻ വെച്ചതായിരിക്കും പെട്ടെന്ന് വേപ്പർ ആകുന്നത് അല്ലേ അങ്ങനെ ബോയിൽ ചെയ്യാൻ വെച്ചത് ഫുൾ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോയാലും എന്താണ് നമ്മൾ ഇവാപറേറ്റ് ചെയ്യാൻ വെച്ചത് പകുതി പോലും ആവത്തില്ല സോ ബോയിലിംഗ് ഒരു ഫാസ്റ്റ് പ്രോസസ് എന്നും എന്താണ് ഇവാപറേഷൻ നമുക്കൊരു സ്ലോ പ്രോസസ് ആണെന്നും പറയാം ഓക്കെ ഇനി ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൂളിംഗ് എഫക്റ്റ് ആണ് ബോയിലിംഗ് എന്താണ് കൂളിംഗ് എഫക്റ്റ് നമുക്ക് തരത്തില്ല ബട്ട് ഇവാപറേഷൻ ആണെങ്കിലോ കൂളിംഗ് എഫക്റ്റ്
തരും. കൂളിംഗ് എഫക്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബോയിലിങ്ങും ഇവാപറേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇവാപറേഷനാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇവാപറേഷൻ, ഓക്കെ, അതായത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇവാപറേഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് ഫാക്ടർ എന്താണ്? സർഫസ് ഏരിയ ആണ്. ഓക്കെ, ആൻ ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ, അതായത് സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇവാപറേഷൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നനഞ്ഞ തുണി വിരിക്കുമ്പോൾ, വിരിച്ചിടുന്ന തുണിയാണോ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നത്, അതോ വിരിക്കാതെ നമ്മൾ ചുരുക്കി കൂട്ടിയിട്ട് തുണിയാണോ പെട്ടെന്ന് ഉണങ്ങുന്നത്? ഒന്ന് ഗസ് ചെയ്ത് നോക്കി, ഏതായിരിക്കും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നത്? നമുക്ക് ഉറപ്പായിട്ട് പറയാം, എന്താണ്? വിരിച്ചിട്ട തുണിയായിരിക്കും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നത് അല്ലേ. അതായത് സ്പ്രെഡ് ചെയ്ത് ഇട്ട തുണിക്ക് എന്താ കൂടുതലാണ്? സർഫസ് ഏരിയ കൂടുതലാണ്. അതായത് ചുരുക്കിയിട്ട തുണിയേക്കാളും നമ്മൾ വിരിച്ചിട്ട തുണിക്കാണ് എന്ത്? സർഫസ് ഏരിയ കൂടുതൽ. അപ്പോൾ സർഫസ് ഏരിയ കൂടുന്നതുകൊണ്ട് എന്താണ്? ആ തുണി നമുക്ക് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അപ്പം അതിൽ നിന്ന് ആ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുക എന്താണ്? സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്താൽ എന്താണ്? റേറ്റും ഇൻക്രീസ് ചെയ്യും, അതായത് ഇവാപറേഷൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പം സർഫസ് ഏരിയ ആണ് നമ്മുടെ ഒന്നാമത്തെ ഫാക്ടർ. സർഫസ് ഏരിയ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ഇനി നമുക്ക് സെക്കൻഡ് ഫാക്ടർ നോക്കാം. സെക്കൻഡ് ഫാക്ടർ ഏതാണ്? ടെമ്പറേച്ചറാണ്. ആൻ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇവാപറേഷൻ്റെ റേറ്റും കൂടും. അതിന് നമുക്ക് എന്താണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നനഞ്ഞ തുണി തന്നെ എടുക്കാം. ഈ നനഞ്ഞ തുണി ചൂട് കൂടുതലുള്ള സമയത്ത് ആണോ അതോ തണുപ്പുള്ള സമയത്താണോ ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര എളുപ്പം? നമുക്ക് അതും നമുക്ക് എന്താണ് ബേസിക്കലി നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താണ്? ഉറപ്പായിട്ടും ചൂടുള്ള സമയത്ത് തന്നെ ആയിരിക്കും ഉണങ്ങിക്കിട്ട എളുപ്പം അല്ലേ. അതായത് എന്താണ്? ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന സമയത്ത് ഈ തുണിയിലുള്ള ലിക്വിഡിൻ്റെ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കൈനറ്റിക് എനർജി കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യും? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകും. മനസ്സിലായോ? അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യും? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, വിത്ത് ദ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ മോർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഗെറ്റ് ഇനഫ് കൈനറ്റിക് എനർജി ടു ഗോ ഇൻ ടു വേപ്പർ സ്റ്റേറ്റ് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യും? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ ഇവാപറേഷൻ റേറ്റ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ഫാക്ടർ നോക്കാം എന്താണെന്ന്. മൂന്നാമത്തെ ഫാക്ടർ എന്താണ്? ഹ്യൂമിഡിറ്റിയാണ്. എ ഡിക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി. അപ്പോൾ ഈ പോയിൻ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു എന്താണ് വേർഡ് തന്നെയാണ് എന്താണ് ഹ്യൂമിഡിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഹ്യൂമിഡിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഹ്യൂമിഡിറ്റി എന്താ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ എയർ. എയറിലുള്ള വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹ്യൂമിഡിറ്റി എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ പെട്ടെന്ന് മനസ്സിലാവും. എന്താ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ? എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ എയർ. എയറിലുള്ള വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ, അതായത് ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി കൂടുതൽ വാട്ടർ വേപ്പറിനെ എയറിനെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇത്ര എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പറെ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലായ എന്ത് ചെയ്യില്ല, ഉറപ്പായിട്ടും ഈ എയറിലേക്ക് വാട്ടർ വേപ്പർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവർക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹ്യൂമിഡിറ്റിയും കൂടി എന്നാണ് അർത്ഥം. ഓക്കെ, മനസ്സിലായി? അതായത് ഇപ്പം എയറിൽ വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പിന്നെ ഇവാപറേഷൻ വഴിയുള്ള വാട്ടർ വേപ്പറിനെ എയർ എന്ത് ചെയ്യില്ല? സ്വീകരിക്കാതെ. അപ്പോൾ ഇവാപറേഷൻ്റെ റേറ്റ് ഡിക്രീസ് ചെയ്യും. മനസ്സിലായി? ഇഫ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ എയർ ഇസ് ഓൾറെഡി ഹൈ, ദ റേറ്റ് ഓഫ് ഇവാപറേഷൻ ഡിക്രീസസ്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടിയാൽ എന്ത് പറ്റും? ഇവാപറേഷൻ്റെ റേറ്റ് കുറയും. ഓക്കെ, അപ്പോൾ ഇവാപറേഷൻ്റെ റേറ്റ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഹ്യൂമിഡിറ്റി കുറവായിരിക്കണം. ഓക്കെ, അതാണ് ഡിക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി എന്ന സെക്ഷനിൽ. ഓക്കെ, ദെൻ അടുത്ത നാലാമത്തെ ഫാക്ടർ നമുക്ക് പറയാനുള്ളത് ആൻ ഇൻക്രീസ് ഇൻ വിൻഡ് സ്പീഡ്. വിൻഡ് സ്പീഡാണ് നമ്മുടെ അടുത്ത ഫാക്ടർ. എന്താണ് വിൻഡ് സ്പീഡ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ സെക്ഷനിൽ പറയുന്നത് നമുക്കറിയാം, ഈ നനഞ്ഞ തുണിയൊക്കെ കാറ്റുള്ള ദിവസം പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും അല്ലേ. അതായത് വിൻഡ് സ്പീഡ് എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ് അവിടെ. വിൻഡ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പം
വാട്ടർ വേപ്പർ പാർട്ടിക്കിൾസിനെ വിൻഡ് എന്ത് ചെയ്യും? അങ്ങ് കൊണ്ടുപോകും. ഓക്കെ, ദ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ വേപ്പർ മൂവ് എവേ വിത്ത് ദ വിൻഡ്. അങ്ങനെ എന്ത് ചെയ്യും? ഇവാപറേഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ വേപ്പർ മൂവ് എവേ വിത്ത് ദ വിൻഡ്. ഓക്കെ, അങ്ങനെയാണ് അവിടെ ഇവാപറേഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വേറൊരു കാര്യം എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നനഞ്ഞു തുണി തന്നെ നമ്മൾ ഫാനിൻ്റെ താഴെ വെച്ച് ഉണക്കിയെടുക്കാറില്ലേ? എത്ര പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടുന്നേ അല്ലേ? അതായത് എന്താണ്, അപ്പോൾ അവിടെ വിൻഡ് സ്പീഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഇവാപറേഷൻ്റെ റേറ്റ് കൂടുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കുക? വെൻ ദ വിൻഡ് സ്പീഡ് ഇൻക്രീസസ് ദ ഇവാപറേഷൻ റേറ്റ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ നാല് ഫാക്ടേഴ്സ് മറക്കരുത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇവാപറേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഈ നാല് ഫാക്ടറുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നന്നായിട്ട് വായിച്ച് പഠിക്കണം, എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഫാക്ടർ എന്താണ്? സർഫസ് ഏരിയ, ആൻ ഇൻക്രീസ് ഓഫ് സർഫസ് ഏരിയ. സെക്കൻഡ് ഫാക്ടർ എന്താണ്? ആൻ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. തേർഡ് ഫാക്ടർ എ ഡിക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി. ഫോർത്ത് ഫാക്ടർ എന്ന് പറയുന്നത് ആൻ ഇൻക്രീസ് ഇൻ വിൻഡ് സ്പീഡ്.